ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് January 21 നമ്മുടെ തോമുകൂടൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ എന്ന് പറയത്തില്ല, നമ്മുടെ തോമുകൂടൻ്റെ ബർത്ത്ഡേ ആണ്. ശരിക്കും 21 12:03 ആയി കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഒരു പെരുന്നാൾക്കൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പം എനിക്ക് ആക്ച്വലി വീഡിയോ ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, 21 തന്നെ എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തോമു വന്നിട്ട് 3 വർഷം ആവണു, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വരുമാന മാർഗം ആഫ്റ്റർ മാരേജ് കണ്ടെത്തി തന്ന ആള് തോമുവാണ്. തോമുവിൻ്റെ വീഡിയോ ആദ്യം ഇട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഐശ്വര്യം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് ഒരു ടേണിങ് പോയിൻ്റ് കൊണ്ടുവന്ന ആളാണ് തോമു. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. സമയങ്ങൾ ഓടി ഓടി പോവുകയാണ്. അവൻ്റെ വളർച്ച ധേശാട്ടുപടയെന്ന് ഇപ്പോൾ ഈ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി. അവിടെയും അവരെന്നെ ഞെട്ടിച്ചു. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല തോമു അഡ്ജസ്റ്റഡ് ആവും എന്നൊക്കെ. പക്ഷെ അതൊക്കെ അവൻ, ഞാൻ പറഞ്ഞില്ല, പല സ്റ്റേജിലും അവനെന്നെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റാന്ന് അറിഞ്ഞപ്പോഴും സാധാരണ അവനെൻ്റെ തോളത്തൂന്ന് ഇറങ്ങാത്ത ആളാണ്. പക്ഷെ അമ്മയുടെ വയറ്റിൽ ബേബി ഉണ്ട്, എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം ശരിക്കും അവൻ എന്നെ എൻ്റെ കൂടെ നിന്ന് സഹകരിച്ച് എൻ്റെ കൂടെ എപ്പോഴും. ഞാനതുപോലെ അവനെ ഒരിക്കലും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, എല്ലാ അമ്മയും മക്കളും അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കേട്ടോ, ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എൻ്റെ മനസ്സിൽ അപ്പോഴും അവനൊരു വിഷമം വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഈ സമയം എൻ്റെ ഉള്ളിൽ ഞാൻ കൺസീവ് ആയിട്ടിരിക്കുകയാണോ എന്നുള്ളൊരു സംശയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ വർഷം ഈ സമയം എന്ന് പറഞ്ഞാൽ. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ഡോൺ ചേട്ടനോട് പോലും ഞാൻ പറയാതെ ഇങ്ങനെ എന്താണ് ഇനി എൻ്റെ സംശയം മാത്രമാണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ വർഷം ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ 3 വർഷങ്ങൾ ഓടിച്ചാടിപ്പോയി. ഈ പറഞ്ഞ പോലെ അവൻ്റെ ലൈഫിലെ ഒരു അടുത്ത മൈൽ സ്റ്റോൺ ആണ് ഈ പ്ലേ സ്കൂളിൽ പോകുന്നത്. അവൻ ഇഷ്ടത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോകണം ആക്കണ ഒരു സമയത്താണ്, ഒരു 5-10 മിനിറ്റ് ഉള്ള എനിക്ക് അവിടുന്ന് മാറാനുള്ള ഒരു ഗ്യാപ്പ്. അത് കഴിയുമ്പോൾ അവനോട് ഓക്കെയാണ്. അപ്പം അതിൻ്റെ സ്പെഷ്യൽ ക്രെഡിറ്റ് അവിടെയുള്ള ചേച്ചിക്കും അവിടുത്തെ അമ്മയ്ക്കുമാണ് കേട്ടോ. കാരണം തോമുനെ സംബന്ധിച്ച് തോമുന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ തോമു അത് നിൽക്കുള്ളൂ. നമുക്ക് എനിക്ക് അവനെ പേഴ്സണലി അറിയാമല്ലോ, അവന് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇപ്പോൾ ഈ 4 ദിവസത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക, കുറച്ച് അവൻ പാല് കുടിക്കും, ഡ്രസ്സ് മാറുക, പോവുക, വാശി പിടിക്കുകയോ ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ പറയും അമ്മ പോവല്ലേ എന്ന് പറയും. അത് മാത്രമല്ല, അത് കഴിയുമ്പോൾ അവൻ ഹാപ്പിയാണ്. അതല്ലേ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം അവൻ മാറ്റി സങ്കടം ഒരു സൈഡുണ്ട്. കാരണം എൻ്റെ രണ്ട് ചെവിയുടെ സൈഡിൽ എപ്പോഴും തോമുവിൻ്റെ ശബ്ദങ്ങൾ മാത്രം. എനിക്ക് സങ്കടമുണ്ട്, നല്ല രീതിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും ഓക്കെയാണോ. പിന്നെ അവർക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്, അവൻ എന്ത് ചെയ്യുക, കരയുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് അയച്ചു തരും, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും. അപ്പോൾ ഇത് കാണുമ്പം റിലാക്സ്ഡ് ആണ്. അപ്പോൾ തോമുനെ എല്ലാവർക്കും ഇഷ്ടമെന്നറിയാം. ഓരോരുത്തരും ഓരോന്നും ചോദിക്കും, തോമുന് മുടി എങ്ങനെയായത്, തോമുനെ കാണാൻ ഭയങ്കര രസമുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പം ആസ് എ മദർ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ വഴി കൂടെ നടന്നു വന്നപ്പം, പ്ലേ സ്കൂളിൽ നിന്ന് നടന്നു വന്നപ്പം, ഓട്ടോയിലിരിക്കുന്ന ബ്ലോക്ക് പെട്ടെന്ന് വന്നപ്പം, ഞങ്ങളല്ല ഒരു ഫാമിലി പോവുകയാണ്, ഇവൻ നടക്കുന്നുണ്ട്. അയ്യോ, ഇത് തോമുക്കുട്ടനല്ലേ, ഞങ്ങൾക്ക് തോമുന് ഭയങ്കര ഇഷ്ടമാണ്, തോമിൻ്റെ ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളന്ന് സൂരത്തിൽ പോകാൻ വേണ്ടി പോയപ്പം എയർപോർട്ടിൽ ചെന്നപ്പം തോമുന് സുഖമില്ലേ എന്ന് അവിടുത്തെ സ്റ്റാഫൊക്കെ ചോദിച്ചപ്പം ഭയങ്കര ഹാപ്പിയായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കുട്ടീനെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുക, അവൻ്റെ കുറുമ്പുകൾ ഇഷ്ടപ്പെടുക, എവിടെയെങ്കിലും കണ്ട തോമുക്കുട്ടാന്ന് വിളിച്ച് ഓടി വരിക, ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ വന്നൊരു അതിഥിയാണ് തോമു. കാരണം നമ്മൾ പ്ലാൻ ചെയ്തനുസരിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ മതി കുഞ്ഞ് എന്നൊക്കെ മറിഞ്ഞിരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കൺസീവ് ആയെന്നറിയുക. പിന്നെ ഞാൻ മനസ്സിലോർത്തു PCOD വെച്ചിട്ട് കൺസീവ് ആയില്ല, അത്രയ്ക്കും സിവിയർ ആയിരുന്ന സമയത്ത് കൺസീവ് ആയി. അപ്പം അവനെ ശരിക്കും ഒരു ഫസ്റ്റ് ടൈം
തോമുന്റെ സമയത്ത് എനിക്ക് യാതൊരു വിധ പ്രഷറോ ടെൻഷനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ഫ്രീ മൈൻഡഡ് ആയിട്ട് 9 മാസവും യാത്രകളും എല്ലാ മാസവും കോട്ടയത്ത് 2 ആഴ്ച പോയി നിന്നിട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഭയങ്കര സത്യം പറഞ്ഞാൽ മനസ്സിൽ എനിക്ക് സുഖപ്രസവമാണ്. കാരണം അത്രയും നടന്നിട്ടും ജോലി ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്, അങ്ങനെ ആയാലും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് ഈ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡോക്ടർ ചെയ്യണോ എന്നെ വിളിച്ച് ചോദിച്ചു സുഖമാണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു അനക്കക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അനക്കമുണ്ട്, എന്നാലും കുറവാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചുമ്മാ വിളിച്ച് ഞാൻ നോക്കിയപ്പോഴാണ് ഹാർട്ട് ബീറ്റ് കുറയുന്നത് കണ്ടത്. എന്നാലും എനിക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പെയിൻ ചെറുതായിട്ടുണ്ടായിരുന്നു, പെയിൻ വന്ന് തുടങ്ങിയിരുന്നു. പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. എല്ലാം ഒരു 2 മണിക്കൂറും കൊണ്ടുണ്ടായൊരു മാറ്റമാണ്. ലേബർ റൂമിൽ കിടന്ന് കുറേ നേരം, പിന്നെ ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞ് ഞാൻ റൂമിൽ പൊക്കോട്ടെ എന്ന്, ഡോൺ ചേട്ടനില്ല. അതൊക്കെ ഭയങ്കര ഒരു ഡോൺ ചേട്ടൻ വരുന്നവരെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോൺ ചേട്ടൻ എൻ്റെ കൂടെ ഡെലിവറിയുടെ സമയത്ത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ദൈവം വേറൊരു പ്ലാൻ ആയിരുന്നു. ഇതൊന്നും നമ്മൾ ഈ എടുപിടിയെന്ന് വന്നൊരു ഡെലിവറി ആയിരുന്നു. പക്ഷെ അവനെ കണ്ടപ്പോൾ അതൊക്കെ മറന്ന് സന്തോഷമായിട്ട് ഇതുവരെ അവനെന്നെ കൊണ്ടെത്തിച്ചു. ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ചാകോച്ചിയായിട്ട് കൺസീവ് ആയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു തോമുന് ഭയങ്കര പ്രശ്നമാവും. എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ നെഗറ്റീവ് അടിച്ചു തുടങ്ങി. കാരണം എവിടെ തിരിഞ്ഞാലും ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ, തോമുനെ അത് പേഴ്സണലി എഫക്റ്റ് ചെയ്യും, തോമുനെ അത് പേഴ്സണലി എഫക്റ്റ് ചെയ്യും. കാരണം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരുന്നു. തോമുനെ അഫക്റ്റ് ചെയ്യും, തോമുനെ അഫക്റ്റ് ചെയ്യും. എന്തോ എനിക്ക് കേൾക്കുമ്പോൾ നമ്മൾ അത്രയ്ക്കും ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. പക്ഷെ നമ്മളത് പുറത്ത് കാണിച്ചില്ല. എന്തായാലും ഞാൻ പറഞ്ഞു നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല ലൈഫ് പോണത്. അതുകൊണ്ട് തന്നെ ദൈവം തന്നു, 2 കൈ നീട്ടി സീരിക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യം പറയാലോ, ദൈവത്തിന് നിനക്കുള്ളതാണെന്ന് വെച്ചാൽ നീ വെച്ചോ, അല്ലെങ്കിൽ ദൈവം തന്നെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം തന്നു. ഈ പറഞ്ഞ പോലെ തോമു എൻ്റെ കൂടെ നിന്നു കേട്ടോ. വീട്ടിൽ പോയപ്പോഴായാലും എനിക്കതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഓടി പാടി ചാടി നടന്ന ഒരു കുട്ടി, കുട്ടീനെ കൊണ്ട് ഞാൻ ജയിലിലിടുന്നതിന് തുല്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അവൻ അവിടെയും ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പോൾ അവൻ ഒന്നും കൂടെ ഹാപ്പിയായി. പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. അത് എനിക്ക് ഭയങ്കര സന്തോഷമായൊരു സംഭവമാണ്. ഇവിടെ ആയിരുന്നു ചിലപ്പോൾ മേ ബി അവൻ ഇപ്പോഴും സംസാരിക്കില്ല, ഞാൻ ഒന്നും കൂടെ എൻഗേജ്ഡ് ആയി പോകാൻ, കൊച്ചിൻ്റെ കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആയി പോകാൻ. പക്ഷെ അവിടെ ചെന്ന് ഷോണും സേറായിട്ട് ഭയങ്കര കമ്പനിയായി വർത്തമാനമായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ബാബുങ്ങളും ഡേ സി ആൻ്റും ഉണ്ട്. അവരെ പോയി എപ്പോഴും വിളിച്ച് സംസാരിക്കുക, ഭയങ്കര ഹാപ്പി. അവിടെയും അവൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവന് വേണ്ടി, സത്യം പറഞ്ഞാൽ ഞാൻ ചാക്കോച്ചിന് വേണ്ടി അല്ല, നമ്മുടെ ഒരു പുതിയ ബേബി വരുന്നതിന് വേണ്ടി അല്ല റെഡി ആയിക്കൊണ്ടിരുന്നത്. ആക്ച്വലി തോമുന് എ സി വാങ്ങിച്ചു കൊടുത്തു. ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ട് എ സി വീട്ടിൽ വെക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം നമ്മുടെ സൗകര്യങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ പാടുപ്പാടോ ഓർച്ചേട്ടനും എ സി ഫിറ്റ്. പക്ഷെ പല കാരണങ്ങളും കൊണ്ട് നമ്മൾ സ്ഥിരം അവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അത് ചെയ്തില്ല. പക്ഷെ തോമുന് അത് യൂസ്ഡു ആയപ്പോൾ ഭയങ്കര, പക്ഷെ പ്രസവിച്ചു കിടന്നപ്പോൾ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ എ സിയിലിരുന്ന് സെറ്റായതിന് ശേഷം എനിക്ക് തോന്നി ഈ പ്രാവശ്യം, ഈ തല ഈ പ്രാവശ്യമല്ല, ഞാൻ 23-ല് വീട്ടിൽ പോയ സമയത്ത് ഏപ്രിൽ പോയപ്പോഴാണ് ചൂടെടുത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാത്രി അവൻ ഇറങ്ങി ഓടിക്കരഞ്ഞത്, അമ്മ ചൂടെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഡെലിവറിക്ക് വേണ്ടി മാറ്റി വെച്ച പൈസയെന്നാണ് ഞാൻ അവന് എ സി വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു അവന് വേണ്ടി ഓരോന്നും ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു 7 മാസം കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ എനിക്ക് അവനെ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തണം വീട്ടിൽ, അല്ലെങ്കിൽ റൂമിനുള്ളിൽ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഫോൺ മാറ്റണമെന്ന് ഭയങ്കര, അന്ന് വെച്ച് ഭയങ്കര അഡിക്റ്റഡൊന്നും അല്ലായിരുന്നു. അവന് ഭക്ഷണം കഴിക്കുമ്പം വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവനെ എങ്ങനെയെങ്കിലും, കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ അവിടെ ശ്രദ്ധിക്കണം, കൊച്ചു താഴെ പോയി റോട്ടിൽ പോകുമെന്നൊക്കെ. പക്ഷെ എല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് അവനെ ഒക്കെ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇവനെ പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ ടി വി വാങ്ങിച്ചു. അതും മുൻകൂട്ടിയാണ്, അത് അവിടെ അവിടുത്തെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുവെക്കുക, റൂമിൽ വെക്കുക. അവൻ ഇവിടെ ഇരുന്ന് കണ്ട് സന്തോഷമായിരുന്നു. അപ്പോൾ ശരിക്കും ടി വി വാങ്ങിച്ചപ്പോൾ അവൻ ഫോണിൻ്റെ യൂസ് നിർത്തിയെന്നുള്ളതാണ്. സിനിമകൾ കാണുക, യൂട്യൂബ് എന്നുള്ളതിൽ നിന്ന് മാറി സിനിമകൾ കണ്ടു തുടങ്ങി, വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊച്ചു വന്നപ്പം അടുത്തൊരു ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവാ എന്ന് പറഞ്ഞപ്പോൾ വന്നൊരു ട്വിസ്റ്റാണ്. എന്തായാലും സിസേറിയനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോ തോമൻ എന്ത് ചെയ്യും എന്നുള്ളതായി. പക്ഷെ 5 ദിവസം അവൻ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നു. 5 ദിവസം അല്ല, 4 ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടെ രോണചേട്ടനും നിന്നു. അത് കഴിഞ്ഞ് സിസേറിയനാണ്, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, എനിക്ക് 2 പിള്ളേരെ നോക്കണം. അപ്പം അമ്മ കട്ടയ്ക്ക് കൂടെ നിന്നു. അപ്പോൾ ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ടില്ല. കാരണം അവൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടു. അല്ലെങ്കിൽ ഒരു സൈഡ് സഹതാപം ഉണ്ടായിരുന്നു, ഒരു സൈഡ് സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ നിഹാരിൽ പോയി, അവിടെ അവൻ എൻജോയ് ചെയ്തു. അപ്പോഴാണ് ഒരു ഫസ്റ്റ് ഷോക്ക് അവനെനിക്ക് തരുന്നു. തന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറി 2 ദിവസം നോൺചാൻ്റെ കൂടെ നിന്നു. അങ്ങനെ കുറേ ഈ 3 വർഷം കൊണ്ട് ലൈഫേ മാറി. പറഞ്ഞാൽ എനിക്ക് ഫുള്ളി അവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ യൂട്യൂബ് കാരണമാണ്. നിങ്ങളിലേക്ക് നിങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവനെ കാണിച്ചില്ല നിങ്ങൾ പറയും തൂമുൻ എന്താ കാണിക്കാത്ത. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി കണ്ടു നമ്മുടെ തൂമുകൂട്ടൻ എന്ത് പെട്ടെന്ന് വളർന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ, ഞാൻ മാത്രമല്ല, ഞാനോ ഡോൺചനോ അല്ല, നമ്മുടെ വീട്ടുകാരല്ല മാത്രമല്ല അവൻ്റെ വളർച്ച ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും അവൻ്റെ ഓരോ വളർച്ചയും ഇങ്ങനെ നോക്കിക്കാണുക, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇന്നലെ തൊട്ടേ എനിക്ക് വിഷ് ചെയ്ത് തുടങ്ങി അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ വിഷ് ചെയ്തവർക്കും ഇനി വിഷ് ചെയ്യാൻ പോണവർക്കും എല്ലാം താങ്ക് യു. നമ്മൾ ഇന്ന് തോമുന് പോയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നെസ്റ്റോയിൽ പോയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ തോമു ഇതുവരെ കണ്ടിട്ടില്ല, നാളെ കാണിക്കണം. അതിൻ്റെ ഒരു സർപ്രൈസ്, അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്കൊന്ന് കാണണം. അപ്പോൾ അതറിയാൻ വേണ്ടി വീഡിയോ, അതെന്താണ് അവൻ്റെ റിയാക്ഷൻ എന്നും അവൻ്റെ ഹാപ്പിനെസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. ഭയങ്കര ഒരു, സത്യം പറഞ്ഞാൽ എനിക്ക് 12 ആകുമ്പം സങ്കടമാണ് വന്നത്. എവിടെ ഒരു 3 വർഷം ആക്ച്വലി ബാക്കിലേക്ക് പോയി എന്ന് തന്നെ പറയണം. അപ്പോൾ തോമുകുട്ടന് എൻ്റെ വകയും നിങ്ങളുടെ എല്ലാവരുടെ വകയും ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറയുന്നു. എന്തെങ്കിലും വലുതാകുമ്പോൾ അവൻ ഈ വീഡിയോസൊക്കെ കാണുമ്പം എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടല്ലേ. അപ്പം എല്ലാവർക്കും അവൻ്റെ ബ്ലെസ്സിങ്സ് വേണം. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും അവനെ ഓർക്കണം, അവന് നല്ലത് വരാൻ പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം എന്നൊക്കെ ഞാൻ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് പറയുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇനി തോമുൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിച്ചിട്ട് സർപ്രൈസ് വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരാം കേട്ടോ.